നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് പറയുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം അദർ കൺട്രീസ്, പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം other countries. Provisions borrowed from other countries എന്ന് പറഞ്ഞാൽ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ മാത്രം തയ്യാറാക്കിയ ഒന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് മാത്രം തയ്യാറാക്കിയ വസ്തുതകൾ അല്ല അടങ്ങിയത്. അവർ തയ്യാറാക്കിയതും അതുപോലെ തന്നെ നമ്മൾ ചില പ്രൊവിഷൻസ്, ചില നല്ല കാര്യങ്ങൾ, ചില നല്ല പ്രൊവിഷൻസ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടമെടുത്ത പ്രൊവിഷൻസ് ഏതൊക്കെ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം പ്രൊവിഷൻസ് കടമെടുത്തിട്ടുണ്ട്, അതാണ് അത് ഏതൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാര്യം ഭരണഘടന എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരുപാട് ആർട്ടിക്കിൾസും അമെൻമെൻറ്റുകളും ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ അതിൽ ചില പ്രൊവിഷൻസ്, പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ആ കടമെടുത്ത വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടന, നമ്മൾ ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ അൺറിട്ടനാണ് ഭരണഘടന എങ്കിൽ പോലും അവിടുത്തെ ചില പ്രൊവിഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ എടുത്തത് ഒന്ന് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. പാർലമെൻ്ററി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ ഏത് രീതിയിലുള്ള ഭരണമാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു പ്രൊവിഷൻ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്, മനസ്സിലായില്ലേ? മറ്റൊന്ന് റൂൾ ഓഫ് ലാ എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ്. റൂൾ ഓഫ് ലാ എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച എന്നാണ് അതിൻ്റെ മലയാളം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിയമവാഴ്ച. നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും തുല്യത, ഒരേപോലുള്ള നിയമങ്ങളും ഒരേപോലുള്ള ചട്ടങ്ങളും മറ്റും അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത്. എല്ലാവർക്കും തുല്യതയാണ് അവിടെ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സങ്കല്പത്തെ വിളിക്കുന്ന പേരാണ് റൂൾ ഓഫ് ലാ എന്ന് പറയുന്നത്. ഈ ഒരു റൂൾ ഓഫ് ലാ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. മറ്റൊന്ന് റോൾ ഓഫ് സ്പീക്കർ, സ്പീക്കറുടെ പങ്ക്. നമുക്കറിയാം സ്പീക്കർ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ നിലനിൽക്കുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ബൈക്യാമറലിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, മനസ്സിലായില്ലേ? ബൈക്യാമറലിസം മീൻസ് നമുക്ക് രണ്ട് ഹൗസ് ഉണ്ട്, പാർലമെൻറ്റ് രണ്ട് ഹൗസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇവിടെ നമ്മുടെ ബൈക്യാമറൽ ലെജിസ്ലേച്ചറിലുള്ളതാണ് ലോക്സഭ, രാജ്യസഭ. അതിൽ ലോക്സഭയുടെ ചെയർമാനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പീക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോള്, അദ്ദേഹത്തിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ, ആ ഒരു റോള് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്ന പ്രൊവിഷൻസ് നമ്മൾ കടമെടുത്തതാണ്. അത് എവിടെ നിന്ന് തന്നെയാണ്, ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് കടമെടുത്തിരിക്കുന്നത്, കേട്ടോ? ഓക്കെ, അപ്പോൾ ബ്രിട്ടനിൽ നിന്നും ഈ പറയുന്ന പ്രൊവിഷൻസ് നമ്മൾ കടമെടുത്തിട്ടുണ്ട്, ഇത് ഓർമ്മയിലുണ്ടാവണം. അതുപോലെ ഒരു കാര്യം കൂടെ, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് 6 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കും. മാച്ചസ് ഓഫ് ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. മാച്ചസ് ഓഫ് ഫോളോയിങ് എന്ന് പറയുമ്പം പിന്നീട് 5 മാർക്കാണ് ഇതിൽ വരുന്നത്. കാര്യം ഇത്രയും പ്രൊവിഷൻസ് ഉള്ളതുകൊണ്ട് 5 മാർക്ക്, നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് അതിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അതിൽ കാണാൻ പറ്റും. പ്രൊവിഷൻസ് ബോറോവ്ഡ് ഫ്രം അദർ കൺട്രീസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊവിഷൻസ് ഡിസോർഡറായിട്ട് തന്നിരിക്കും, അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് അതിൽ ആൻസർ ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ മൊത്തം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
ഓക്കെ. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് എടുത്ത വസ്തുതകളാണ് ഒന്ന് ഞാൻ പറഞ്ഞു. ബ്രിട്ടനിൽ നിന്ന് എടുത്ത വസ്തുതയാണ് ഒന്ന് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, മറ്റൊന്ന് റൂൾ ഓഫ് ലാ, മറ്റൊന്ന് റോൾ ഓഫ് സ്പീക്കർ എന്ന് പറയുന്ന പ്രൊവിഷൻസ്. മറ്റൊന്ന് കഴിഞ്ഞ് രണ്ടാമത് അമേരിക്ക, അമേരിക്ക എന്നുള്ള രാജ്യം, യു എസ് എയിൽ നിന്നും എടുത്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഒരു വ്യക്തിയുടെ മൗലിക അവകാശം, ഒരു വ്യക്തിക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ആ മൗലികാവകാശങ്ങൾ നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. മറ്റൊന്ന് രണ്ടെന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് പറഞ്ഞാൽ നീതിന്യായ പുനഃപരിശോധനാ അധികാരം എന്നാണ് എൻ്റെ മലയാളം. അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അവരുടെ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരിടപെടും? കോടതി ഇടപെടും. കോടതിയുടെ ഈ അധികാരത്തെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. അതായത് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ആർക്ക് പറയാൻ അധികാരമുണ്ട്? കോടതികൾക്ക് പറയാനുള്ള അധികാരം ഉണ്ട്, അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് പറയാനുള്ള അധികാരം ഉണ്ട്. ആ അധികാരത്തെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഇനി ഈ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടോപ്പിക്കുകളെക്കുറിച്ച് വളരെ വിശാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്, ഓരോരോ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പം തൽക്കാലം ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ഓരോ വാക്കുകളും ടേമുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും എന്താണെന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്. ജുഡീഷ്യൽ റിവ്യൂ പവറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ജുഡീഷ്യൽ റിവ്യൂ പവറാണ് ഞാൻ പറഞ്ഞത് എന്താണ്, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അത് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതികൾക്ക് അതിനെ എതിർക്കാനുള്ള അധികാരമുണ്ടാവും, അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ജുഡീഷ്യറിയുടെ ഈ അധികാരത്തെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. മറ്റൊന്ന്, മറ്റൊരു പ്രൊവിഷൻ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വതന്ത്രത എന്നാണ്. എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഈ രണ്ട് ഫാക്ടേഴ്സും ഏതിൽ ഇടപെടാൻ പാടില്ല? ജുഡീഷ്യറിയിൽ ഇടപെടാൻ പാടില്ല, ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയും കാര്യധരണ വിഭാഗവും എന്തിൽ നിന്ന് മാറി നിൽക്കണം? ജുഡീഷ്യറി നിന്ന് മാറി നിൽക്കണം. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, മനസ്സിലായേ? അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിച്ചത്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഈ ഒരു സിസ്റ്റം ജനാധിപത്യ രാഷ്ട്രങ്ങളിലാണ് നിലനിൽക്കുന്നത്. ഇതിന് അതിപ്രാധാന്യമുള്ള ഒരു കണ്ടൻ്റാണ്, പ്രൊവിഷനാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും ആര് ഇൻഡിപെൻഡൻ്റായി നിൽക്കണം? ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജുഡീഷ്യൽ റിവ്യൂ പവർ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ആ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി കാര്യം കണ്ടില്ലേ, ഇതിൽ രണ്ടിൽ നിന്ന് ആര് ഇൻഡിപെൻഡൻ്റായിട്ട് മാറി നിൽക്കുന്ന ജുഡീഷ്യറി, ആ സ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി കൊണ്ട് ഉദ്ദേശിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് പ്രയാമ്പിൾ, ആമുഖം. ഇത്രയും കാര്യങ്ങളാണ് എവിടെ നിന്നെടുത്തത്, അമേരിക്കയിൽ നിന്നെടുത്തത്. അപ്പോൾ അമേരിക്കയിൽ നിന്നെടുത്തത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ഏതിൽ പഠിച്ചു? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മൗലിക അവകാശം, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് പഠിച്ചു. ആ അവകാശങ്ങളെന്ന് പറയുന്ന പ്രൊവിഷൻ നമ്മൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് എടുത്ത മറ്റൊന്നാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. ജുഡീഷ്യൽ റിവ്യൂ പവർ എന്താണെന്ന് നമ്മൾ ജുഡീഷ്യറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് മനസ്സിലായി, ജുഡീഷ്യറിയുടെ അധികാരമെന്ന് മനസ്സിലായി. അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതി ഇടപെടും. കോടതിയുടെ ഈ അധികാരത്തെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. മറ്റൊന്ന് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് നിന്നും ഇൻഡിപെൻഡൻ്റ് നിൽക്കുന്ന ഒരവസ്ഥ ആര് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയിൽ ഇടപെടാൻ അധികാരമില്ല, ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ എന്തിൽ ഇടപെടാൻ പാടില്ല, ജുഡീഷ്യറിയിൽ ഇടപെടാൻ പാടില്ല. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഈ ഒരു സിസ്റ്റം ജനാധിപത്യ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. മറ്റൊന്ന് പ്രയാമ്പിൾ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യം ബ്രിട്ടൻ പറഞ്ഞു. ബ്രിട്ടൻ പാർലമെൻ്ററി ഫോം ഗവൺമെൻറ്, റൂൾ ഓഫ് ലാ, റോൾ ഓഫ് സ്പീക്കർ.
അമേരിക്ക പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ നിന്നാണ് എടുത്തത്, ജുഡീഷ്യൽ റിവ്യൂ പവർ അവിടെ നിന്നാണ് എടുത്തത്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്നുള്ള സങ്കല്പം അവിടെ നിന്നാണ്. അതുപോലെ പ്രയാൻ ഇനി പറയുന്നത് അയർലൻഡിൽ നിന്ന് എടുത്തതാണ്. അയർലൻഡിൽ നിന്ന് എടുത്ത് നമ്മൾ DPSP ആണ്. DPSP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് അതിൻ്റെ ഫുൾ നെയിം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഭരണഘടനയുടെ പാർട്ട് ഫോർത്തിൽ ആർട്ടിക്കിൾ 36 to 51 36 to 51 മുതൽ 51 വരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് DPSP ആണ്. അത് ഇതൊക്കെ പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കും. അപ്പോൾ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും കടമെടുത്ത വസ്തു ഏതാണ്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദാറ്റ് മീൻസ് ഒരു സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? DPSP കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഒരു സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ അത് പഠിക്കും. ഈ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ നമ്മൾ എവിടെ നിന്ന് എടുത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം ഏത് രാജ്യത്തു നിന്നാണ്. അയർലൻഡിൽ നിന്ന് എടുത്തതാണ് ഈ DPSP. ഇനി DPSP ഭരണഘടനയുടെ ഭാഗം 4 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 36 to 51 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ എന്തിനെക്കുറിച്ച് പറയുന്നു? DPSP യെക്കുറിച്ച് വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിലായിട്ട് അത് അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കും. ഇപ്പോൾ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെ നിന്നാണ്? അയർലൻഡ്. മറ്റൊന്ന് അടുത്ത വരുന്നത് സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യമാണ്. ദക്ഷിണാഫ്രിക്ക അവിടെ പറയുന്നത് പ്രൊസീജിയർ ഓഫ് അമൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അമൻമെൻറ്റ് പ്രൊസീജിയർ. പാർലമെൻറ്റ് ചില നിയമങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഭേദഗതി വരുത്താറുണ്ട്. ആ ഭേദഗതിയിൽ ഉള്ള പ്രൊസീജിയറുണ്ട്, നടപടിക്രമമുണ്ട്. ഭേദഗതി വരുത്തണമെങ്കിൽ ചുമ്മാ ഇരുന്ന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതിന് പാർലമെൻറ്റിന് പ്രത്യേക നടപടിക്രമങ്ങളുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊസീജിയർ ഓഫ് അമൻമെൻറ്റ്, ഭേദഗതിയുടെ നടപടിക്രമങ്ങൾ. ആ സങ്കല്പം, ആ പ്രൊവിഷൻ നമ്മൾ ഇവിടെ നിന്നെടുത്തതാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നെടുത്തതാണ്. ഓക്കെ, വരണേ ഉള്ളൂ. പ്രൊസീജിയർ ഓഫ് അമൻമെൻറ്റ്. അമൻമെൻ്റ് എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുക. ഭരണഘടനയിലും അത് നമ്മുടെ ഇതിൽ പറയുന്നതാണ് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തില്ലേ? അപ്പോൾ അമൻമെൻറ്റ് പുതിയൊരു പഴയൊരു നിയമമുണ്ട്, അതിന് മാറ്റം വരുത്തുന്നത്. അപ്പോൾ ആ മാറ്റം വരുത്തണമെങ്കിൽ അതിന് എന്ത് വേണം? പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും. ചുമ്മാ ഇരുന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. ആ നടപടിക്രമം കഴിയുമ്പോൾ മാത്രമാണ് അത് എന്തായി മാറുന്നത്, അതിൽ പുതിയ ഒരു നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ആ നടപടിക്രമം എന്ന് പറയുന്ന പ്രൊവിഷൻസ് കടമെടുത്തതാണ്. അത് ഏത് രാജ്യത്തുനിന്നാണ്? സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അടുത്തത് വരുന്നത് കാനഡ. ഏതാണ് കാനഡ? കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് എടുത്തത് ഒന്ന് റെസീജറി പവർ വരുന്നുണ്ട്. റെസീജറി പവർ, അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം എന്നോ അല്ലെങ്കിൽ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ എന്നോ പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിന്ന് എടുത്തത്, കാനഡയിൽ നിന്ന് എടുത്തത്. ഏതൊക്കെയാണ്? റെസീജറി പവർ മീൻസ് അവശിഷ്ട അധികാരങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. അതും ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിക്കും. പ്രൊസീജിയർ പവേഴ്സും അതുപോലെ തന്നെ എന്താണ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം അതിലൊന്നൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യ മീൻസ് നമ്മൾ കോസി ഫെഡറേഷനാണ്. കോസി ഫെഡറേഷൻ എന്താണ്? ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് എടുത്താണ്? കാനഡയിൽ നിന്ന് എടുത്താണ്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രൊസീജിയറി പവേഴ്സ്, അതുപോലെ തന്നെ ഏത് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ. മനസ്സിലായ? അടുത്ത വരുന്നത് എന്ന് വെച്ചാൽ ഫ്രാൻസാണ് അല്ലെങ്കിൽ ഫ്രഞ്ച്. അവിടെ നിന്ന് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന തത്വം. അപ്പോൾ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൽ വരുന്നതാണ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസുകൾ. ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ഫ്രഞ്ച് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും കടമെടുത്തതാണ്. ഏത്? പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം.
അടുത്ത വരുന്ന മറ്റൊരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്ത വസ്തുത എന്ന് ചോദിച്ചാൽ കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഏത് ലിസ്റ്റ് എന്ന് ചോദിക്കും. അതും നമ്മൾ ഡീറ്റെയിലായിട്ട് ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെ കൺകറന്റ് നമുക്ക് അത് ഉദ്ദേശിക്കുന്നത് ഡിവിഷൻ ഓഫ് പവറാണ്. നമുക്ക് ഫെഡറലിസം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്, അതിൽ വിശദമായിട്ട് പറയും. ഫെഡറലിസം, ഡിവിഷൻ ഓഫ് പവർ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്നാണ്. അതായത് അധികാര വിഭജനം സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഭരണഘടന. ആ അധികാരം മൂന്ന് ലിസ്റ്റിലാണ് പറയുന്നത്. അതിൽ ആ മൂന്ന് ലിസ്റ്റിൽ ഒന്നാണ് യൂണിയൻ ലിസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, മറ്റൊന്ന് കൺകറൻ്റ് ലിസ്റ്റ്. അതിൽ ഈ കൺകറൻ്റ് ലിസ്റ്റാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ കൺകറൻ്റ് ലിസ്റ്റ് എവിടെ നിന്ന് എടുത്തതാണ്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ഏത് കൺകറൻ്റ് ലിസ്റ്റ്. മനസ്സിലായോ? മൂന്ന് ലിസ്റ്റുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. ഡിവിഷൻ ഓഫ് പവേഴ്സ് പ്രകാരം ഭരണഘടന അതിൽ അധികാരം വിഭജനം ചെയ്യുന്നത് മൂന്ന് ലിസ്റ്റിലാണ്. ആ മൂന്ന് ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻ്റ് ലിസ്റ്റ്. അതിൽ കൺകറൻ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ പ്രൊവിഷൻസ് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തതാണ് കൺകറൻ്റ് ലിസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റിൽ, ഏത് ലിസ്റ്റിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്, കൺകറൻ്റ് ലിസ്റ്റാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏത് ലിസ്റ്റ് വരും, കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കൺകറൻ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്തതാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തതാണ്. മറ്റൊന്ന് ജർമ്മനി. ജർമ്മനിയിൽ നിന്ന് എടുത്ത എമർജൻസി പവേഴ്സ്. എമർജൻസി പവേഴ്സ് എന്ന് പറഞ്ഞാൽ അടിയന്തര അധികാരങ്ങൾ. എമർജൻസി പവേഴ്സ് ആർക്കാണുള്ളതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രസിഡൻറ്റിനാണ് എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം. ആ അധികാരം നമ്മൾ എവിടെ, ഏത് രാജ്യത്തു നിന്നുള്ള ഭരണഘടനയിൽ നിന്ന് എടുത്തെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എമർജൻസി പവേഴ്സ്. അപ്പോൾ ത്രീ ടൈപ്പ് ഓഫ് എമർജൻസിയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഉള്ളത്. അത് ഏതെന്ന് ചോദിച്ചാൽ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. മനസ്സിലല്ലേ? ഈ എമർജൻസി അധികാരങ്ങൾ നമ്മൾ ഏത് ഭരണഘടനയിൽ നിന്ന് എടുത്തെന്നാണ് പറയുന്നത്, പ്രസിഡൻറ്റിന് അധികാരമുള്ള ഈ എമർജൻസി പവേഴ്സ് നമ്മൾ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. അപ്പോൾ അതിൽ ത്രീ ടൈപ്പ് ഓഫ് എമർജൻസിയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് പ്രഖ്യാപിക്കാനുള്ള അധികാരം. അതിൽ ഒന്നാണ് ഏതാണ്, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360, 360, 352, 56, 360, ഇതൊക്കെയാണ് അതിൻ്റെ വകുപ്പുകൾ അനുച്ഛേദം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എമർജൻസിയിലും ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു എമർജൻസിയാണ് അവസാനം ഞാൻ പറഞ്ഞത്, ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള ഫിനാൻഷ്യൽ എമർജൻസി. കേട്ടോ, ആദ്യത്തെ രണ്ടെണ്ണം ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് നാഷണൽ എമർജൻസി, മറ്റൊന്ന് സ്റ്റേറ്റ് എമർജൻസി. ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, പിന്നെ ലാസ്റ്റ് മൂന്നാമതായിട്ട് പറഞ്ഞ ഫിനാൻഷ്യൽ എമർജൻസി. അത് ഇന്ത്യയിൽ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360, 360. അപ്പോൾ ഈ പറഞ്ഞ എമർജൻസി പവേഴ്സ്, ഞാൻ ഇത്രയും ഡീറ്റെയിൽ പറയാൻ കാര്യം, ഈ എമർജൻസി പവേഴ്സ് എന്ന് പറയുന്ന ആ പ്രൊവിഷൻ നമ്മൾ ഏത് രാജ്യത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇത് കൃത്യതയോടുകൂടി പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കും. ഞാൻ ഇങ്ങനെ ചോദ്യം ഇങ്ങനെയാണ്, ഈ തന്നിരിക്കുന്ന പ്രൊവിഷൻസ് ഡിസോർഡറായിട്ട് തന്നിരിക്കും. ഡിസോർഡറായിട്ട് തന്നിരുന്നിട്ട് കൊടുത്തിട്ട് ഇന്ന ഇന്ന പ്രൊവിഷൻസ് ഏതൊക്കെ രാജ്യമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കോളം തന്നിരിക്കും, വലുതായി തന്നിരിക്കും. ഈ രണ്ട് കോളത്തിൽ ക്വസ്റ്റ്യനിൽ ഡോട്ട് ഇട്ട് ഇങ്ങനെ ഓരോരോ പ്രൊവിഷൻസ് തന്നിരിക്കും. ഇവിടെ നമ്മൾ കൺട്രീസ് രാജ്യം, അതുപോലെ തന്നെ ഇവിടെ പ്രൊവിഷൻസ്, രണ്ട് കോളം. അപ്പം ഈ തന്നിരിക്കുന്ന പ്രൊവിഷൻസ് ഡിസോർഡറായിട്ട് തന്നിരിക്കും. ഈ ആദ്യം തന്നിരിക്കുന്ന പ്രൊവിഷൻ ഏതാണെന്ന് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം,
ആ പ്രൊവിഷൻ അവിടെ എഴുതണം, ഇവിടെ രാജ്യം എഴുതണം, ഏത് രാജ്യത്തിനാണ് എഴുതണം, അങ്ങനെ അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഡിസോർഡറായിട്ട് തന്നിരിക്കും, അതിനെ എന്ത് ചെയ്യണം, ഓർഡറിലാക്കണം. അങ്ങനെയാണ് ഇതിൽ നിന്നും വരുന്ന ചോദ്യം. അപ്പോൾ ഇതാണ് പ്രൊവിഷൻസ് ബോറോവ്ഡ് ഫ്രം അതർ കൺട്രീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ മാത്രം തയ്യാറാക്കിയതല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ചില ഏറ്റവും നല്ല വസ്തുതകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ആ കടമെടുത്ത വസ്തുതകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളന്ന് പരിചയപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ബ്രിട്ടനിൽ നിന്ന് ഏതൊക്കെയാണ്, ഒന്ന് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, മറ്റൊന്ന് റൂൾ ഓഫ് ലാ, അതുപോലെ റോൾ ഓഫ് സ്പീക്കർ. അമേരിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് പറഞ്ഞാൽ നീതിന്യായ പുനഃപരിശോധന അധികാരം, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയുടെ സ്വതന്ത്രത, അതുപോലെ പ്രയാമ്പിൾ, ആമുഖം, ഈ വസ്തുക്കളെയാണ് എവിടെ നിന്ന് എടുത്തത്, അമേരിക്കയിൽ നിന്ന് എടുത്തത്. മറ്റൊന്ന് അയർലൻഡ്, അയർലൻഡിൽ നിന്ന് എടുക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത് ഡി പി എസ് പിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് ഭരണഘടനയുടെ പാർട്ട് ഫോർത്ത് ആർട്ടിക്കിൾ 36-51, 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഡി പി എസ് പിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പ്രൊവിഷൻ നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്, അയർലൻഡിൽ നിന്ന് എടുത്തതാണ്. മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തത് അമൻമെൻറ്റ് പ്രൊസീജിയറാണ്, ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ, മാറ്റങ്ങൾ വരുത്താൻ, നിയമത്തിന് മറ്റു മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്ന സങ്കല്പം, ആ പ്രൊവിഷൻസ് നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തതാണ്. മറ്റൊന്ന് കാനഡയിൽ നിന്നും വന്നത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് റെസിജറി പവേഴ്സ്, അവശിഷ്ട അധികാരങ്ങൾ, മറ്റൊന്ന് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ കോസി ഫെഡറേഷൻ എന്നൊക്കെ പറയുന്ന സങ്കല്പം നമ്മൾ കാനഡയിൽ നിന്ന് എടുത്തതാണ്. മറ്റൊന്ന് ഫ്രാൻസ്, ഫ്രഞ്ച്, അവിടെ നിന്ന് എടുത്തത് പ്രൊവിഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന തത്വം നമ്മൾ ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്ത പ്രൊവിഷനാണ് ഏതെന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്നാണ് എടുത്തത്. കൺകറൻറ്റ് ലിസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. മൂന്ന് ലിസ്റ്റാണ്, ഡിവിഷൻ ഓഫ് പവേഴ്സ് പ്രകാരം മൂന്ന് ലിസ്റ്റാണ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. മനസ്സിലായി, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടനയുടെ 3 ലിസ്റ്റ് പ്രകാരം വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന 3 ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ എവിടെ നിന്ന് എടുത്താണ്, ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് വിഷയം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നൊരു ചോദ്യം ചോദിക്കും, അവിടെ എഴുതേണ്ടത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുന്നത്. മറ്റൊന്ന് ജർമ്മനി, ജർമ്മനിയിൽ നിന്ന് എടുത്തത് ഞാൻ പറഞ്ഞു എമർജൻസി പവേഴ്സ്, അടിയന്തര അധികാരങ്ങൾ. പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് എമർജൻസിയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും ഒന്ന് എന്ന് പറയുന്നത് നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, രണ്ടാമത് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356, അതുപോലെ തന്നെ മൂന്നാമത്തെ എമർജൻസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള, 360 പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ 3 അധികാരങ്ങളാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത്. ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കപ്പെടാത്ത എമർജൻസി ആണെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്, ആർട്ടിക്കിൾ 360 പ്രകാരമുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ടിത് പഠിക്കുക. ഞാൻ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, കോള തിരിച്ച് തന്നേക്കും, മുകളിൽ ഹിൻസ് തന്നിരിക്കും, പ്രൊവിഷൻസ് എല്ലാം ഡിസോർഡറായിട്ട് തന്നിരിക്കും. അത് ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ പ്രൊവിഷൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തരംതിരിച്ച് എഴുതണം. അപ്പോൾ 5 മാർക്ക് കിട്ടും. വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.